ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഒരേ ഒരാളായിരിക്കും മാടമ്പിള്ളി അല്ലേ ഗംഗയും നകുലനും സണ്ണിയൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഒഴുകി പോയിട്ടുണ്ടാവും റമീസ് വണ്ടർ വേൾഡിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ആലപ്പുഴയിൽ നിൽക്കുകയാണ് കിടക്കിന്റെ വെനീസ് ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുലിക്കാട്ടിൽ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ മുമ്പിലാണ് ഇത് ഫുമ എന്നൊരു സംഘടന ഫർണിച്ചർ മാനുഫാക്ചറേഴ്സിൻ്റെ ഒരു സംഘടനയാണ് അപ്പോൾ ഫുമയുടെ ഒരു എക്സ്പോ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ആരംഭിക്കുകയുണ്ടായ ഒരു വെർച്വൽ എക്സ്പോയാണ് ഫിഫെക്സ് 2021 എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് കൂടിയായിട്ടില്ല ഫുമയുടെ പ്രസിഡൻ്റായ ശ്രീ ടോമി പുലിക്കാട്ടിൽ അദ്ദേഹത്തിൻ്റെയാണ് ഈ ഒരു സ്ഥാപനം വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ ഒരു ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഷോപ്പ് അദ്ദേഹത്തിനുണ്ട് ഹൗസ് ബോട്ടുകളുണ്ട് അപ്പോൾ ഒരുപാട് സംരംഭങ്ങളും ബിസിനസ്സുകളൊക്കെ അദ്ദേഹത്തിനുണ്ട് ഞാനിവിടെ വന്നു നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചുകൂടി സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താന്ന് കരുതി എൻ്റെ പുറകിലിരിക്കുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇത് ആദ്യമേ തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇങ്ങനൊരു ഡിസൈനിൽ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ചൂരലിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഒരുപാട് ദിവസങ്ങളുടെ ഒരു അധ്വാനം ഇതിനാവശ്യമായിട്ടുണ്ട് ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക് എത്രത്തോളം സമയമെടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി പിന്നെ അകത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് കാത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എത്ര കാലഘട്ടം മാറിക്കഴിഞ്ഞാലും മരത്തിൽ വുഡിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അതിലൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോൾ ലോണിലാണെന്നുണ്ടെങ്കിലും പല ഹോട്ടലുകൾ റിസോർട്ടുകൾ ഇവിടെയൊക്കെ നമ്മൾ ഈ ഊഞ്ഞാല കാണാറുണ്ട് ഈ വുഡിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ശരിക്കും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേണം അപ്പോൾ പുലിക്കാട്ടിൽ ഹാൻഡിക്രാഫ്റ്റ്സിൽ എനിക്ക് മുൻപിൽ തന്നെ ഇങ്ങനെ ഒരു ഊഞ്ഞാലയുടെ ഒരു പീസ് കാണാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലൊന്ന് ഇരുന്ന് നോക്കിയെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്ര കാലം കഴിഞ്ഞാലും ഒക്കേഷനലി ഓണം വരും നമ്മൾ ഊഞ്ഞാലിടും വേറെ എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും പക്ഷേ ഇത് ഫിക്സ്ഡ് ആയിട്ട് നമ്മുടെ ലോണിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് ഒരു ഗെറ്റ് ടുഗദർ ആണെങ്കിലും നമുക്ക് തന്നെ ചുമ്മാ ഇരുന്ന് അതൊക്കെ ഒരു നേരം പോക്ക് തന്നെയല്ലേ അപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്സ് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ക്യൂരിയോസ് കാണാം എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു ഒരു ഫീല് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുത്താണ് ഹലോ ഹലോ നമ്പറൊന്ന് ഡയൽ ചെയ്യട്ട ഹലോ ഹലോ ഇത് ശരിക്കും നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും ഹോട്ടൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഷോറൂമിലും ഷോപ്പിലൊക്കെ പോകുമ്പോഴാണ് നമുക്കിത് നേരിട്ട് ഒന്ന് തൊട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക പിന്നെ വുഡിൽ തീർത്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ വേറൊരു സംഭവം കണ്ടു ഒരു വലിയൊരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്നു അത് ഇത് കണ്ടപ്പോഴാണ് കേട്ടോ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് ട്രംപറ്റ് വായിച്ചിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ സ്റ്റേറ്റ് ടീമൊക്കെ ആയിരുന്നു സെൻറ്റ് ജോസഫ്സ് ആണ് ഞാൻ പഠിച്ചത് മിഷൻ ക്വാർട്ടേഴ്സിലുള്ള അപ്പോൾ അവിടുത്തെ പുലിക്കുട്ടികളായിരുന്നു ഞങ്ങളെല്ലാവരും അത്രയും എന്താ പറയുക എത്രയോ വെയിൽ കൊണ്ട് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വിൻ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒരു ഓരോരോ ഓർമ്മകളാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ആ ഒരു പഴയ ഓർമ്മയൊക്കെ തോന്നി അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഇവിടെ ഉണ്ട് കേട്ടോ നമുക്കിപ്പം കണ്ടോ ഇതെല്ലാം ഇൻസ്ട്രുമെൻസ് തന്നെയാണ് കുറേ ഇൻസ്ട്രുമെൻസ് നമുക്കിവിടെ കാണാം കണ്ടോ ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഇൻസ്ട്രുമെൻസ് ഇതിനകത്തുണ്ട്
കറക്റ്റ് നമുക്ക് പ്ലേ ചെയ്യാനും പറ്റുംട്ടോ പ്ലേ ചെയ്യാനും പറ്റും പല ഷേപ്പിലുള്ള താക്കോലുകൾ നമുക്ക് ഇവിടെ കാണാം ലോക്കുകൾ കാണാം പല രീതിയിൽ അതൊക്കെ ഭയങ്കര രസമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എല്ലാം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ആ ഒരു പഴമയുടെയും ഇതിൻ്റെയൊക്കെ ഒരു ഡിസൈനിങ്ങിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷൻ നമുക്ക് ഇവിടെയാണ് ഫീൽ ചെയ്യുന്നത് നല്ല വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ അത് കാണാനും ഭയങ്കര ഒരു ഹെവി ലുക്കാണ് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് വുഡിൽ ചെയ്തിട്ടുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇവിടെയുണ്ട് കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടില്ലേ നോക്കണം നമ്മൾ എക്സാക്ട്ലി അതിൻ്റെ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള അത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഫിനിഷിങ്ങിലാണ് എനിക്കിത് ഏറ്റവും കൂടുതൽ ഒരു അത്ഭുതമായിട്ട് തോന്നിയത് പിന്നെ ഓഫ് കോഴ്സ് ആലപ്പുഴ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ വള്ളംകളി അപ്പോൾ അങ്ങനെ ഒരുപാട് പല സൈസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ പല സൈസിൽ പല കോമ്പിനേഷനിൽ പല മെറ്റീരിയൽസിൽ വളരെ സിമ്പിളായിട്ടുള്ളതുണ്ട് അതിന് ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതുണ്ട് അങ്ങനെ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പീസസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഒരേ ഒരാളെയായിരിക്കും മാടമ്പിള്ളി അല്ലേ ഗംഗയും നകുലനും സണ്ണിയൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഒഴുകിപ്പോയിട്ടുണ്ടാവും എന്തായാലും തറവാട്ടിലെ കാരണവരെ നമ്മൾ മറന്നിട്ടില്ലല്ലോ എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് അതാ ഓർമ്മ വന്നത് കേട്ടോ ഇതിൻ്റെ പല ഡിസൈൻസ് ഇവിടെ കിട്ടും പല വലുപ്പത്തിലുണ്ട് പല പാറ്റേണിൽ നമുക്കിവിടെ കിട്ടും അതൊക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത് പിന്നെ കാണിച്ചു തരാനുള്ളത് കുറേ പാത്രങ്ങളാണ് വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള കുറേ പാത്രങ്ങൾ കണ്ടോ ഒത്തിരി പാത്രങ്ങളുണ്ട് പല വലുപ്പത്തിലുണ്ട് പല ഡിസൈൻസിലുണ്ട് പിന്നെ ഇത് കണ്ടോ എന്തെങ്കിലും ജ്യൂസൊക്കെ സെർവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഡിങ് അതൊക്കെ വെക്കാനായിട്ട് നമുക്കിങ്ങനെ ഒരു ഒരു തേങ്ങ തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ ഇതൊക്കെ നമുക്ക് അധികം എവിടെയും കാണാനായിട്ട് പറ്റാത്ത ഒരു യുണീക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അതിൻ്റെ തന്നെ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളുണ്ട് ഇത് ഇതിന് രണ്ട് പ്രൊഡക്റ്റ് ബ്ലെൻഡായിട്ടാണ് മേ ബി ഇത് ചൂടാവാതിരിക്കാൻ കാസ്ട്രോളിൻ്റെ ഒക്കെ ഒരു സിസ്റ്റാണ് ഇത് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും പല ചെപ്പുകൾ കാണാനായിട്ട് പറ്റും ഇതേ കണ്ടോ ഇതൊക്കെ നമുക്ക് ഊണ് കഴിക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള പാത്രങ്ങളാണ് ഇത് കണ്ടോ ഗ്രാം ഫോണാണ് ഇതെനിക്ക് വഴിയിലൊക്കെ പല ഷോപ്പുകൾ കാണുമ്പോഴും ഇത് കയറി കാണണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ള ആളായിരുന്നു കേട്ടോ ഞാൻ പക്ഷെ ഇത്രയും ക്ലോസ് ആയിട്ട് ഇതിങ്ങനെ തൊട്ടിരിക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഷോപ്പുകൾ വരുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഹോട്ടലിലോ അങ്ങനെ എന്തെങ്കിലും പ്രോഡക്ട്സൊക്കെ സെല് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോകേണ്ടി വരും പിന്നെ ഒരു ജ്വല്ലറി ബോക്സ് നമുക്കിവിടെ കാണാം ഒരു ആമാടപ്പെട്ടി കുറച്ച് ഹെവിയാണ് കേട്ടോ കുറച്ച് ഹെവിയാണ് വുഡിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇതിനകത്ത് രണ്ട് സ്പ്ലിറ്റ് ഉണ്ട് കേട്ടോ സ്പ്ലിറ്റ് ഉണ്ട് കണ്ടോ ഇത് ഇതിൻ്റെ കീയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അത് നമ്മൾ അടച്ചു വെച്ചു അത് നമ്മൾ താഴ്ത്തി ക്ലോസ് ചെയ്തു ഇനി നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് നോക്കാം ഇതിലെല്ലാം ഉണ്ട് കേട്ടോ ഇതേ കണ്ടോ എല്ലാ തരം പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട് മുത്തുകളുണ്ട് ലീഫുകൾ യൂസ് ചെയ്തിട്ട് പലതും ചെയ്തിട്ടുണ്ട് ഇതേ കണ്ടോ ഇതൊക്കെ ഭയങ്കര റയറായിട്ടുള്ള ഒരു ഡിസൈൻസാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടോ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഇതെപ്പോഴും നമ്മൾ ഫോറിനേഴ്സ് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സാണ് കണ്ടോ പണ്ടൊക്കെ നമ്മൾ ടൂറ് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനത്തെയൊക്കെ കുറേ വാങ്ങിച്ചിട്ട് വരും ഇപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ വലിയ യാത്രയ്ക്കൊന്നും സ്കോപ്പില്ല എന്നിരുന്നാലും ഇത് കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക ഇതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണാം ക്ലോക്കുകൾ കാണാം അതുപോലെ തന്നെ പല രൂപങ്ങളും ശില്പങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം ഇതേ കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളതെന്ന് അതൊക്കെ ഓരോരുത്തരുടെയും എന്താ പാരമ്പര്യമായിട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്തായാലും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും Thank you.
ഒരുപാട് ബാഗുകൾ കൂടി ഉണ്ട് ഇവിടെ അതെല്ലാം തന്നെ ഇങ്ങനെ നെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് കണ്ടോ എന്ത് രസമായിട്ടാണോ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ എൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ഒരു ഒരു സമയത്ത് പിന്നീടാണ് അതൊക്കെ ഇങ്ങനെ മിസ്സായി പോയത് അതിൻ്റെ കുറേ വെറൈറ്റി ഇവിടെ ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇതേത് കണ്ടോ ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് എത്ര നാൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ പെട്ടെന്ന് നമുക്കത് അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരുമൊന്നുമില്ല ചീത്തയാവില്ല നന്നായിട്ട് നമ്മളത് കെയർ ചെയ്യണമെന്നേ ഉള്ളൂ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ഇവിടെ നമ്മുടെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട് പല പാത്രങ്ങൾ ട്രേ അങ്ങനെ എല്ലാം പല വലുപ്പത്തിൽ പല ഡിസൈനിലൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ ഷോ പീസ് വെക്കാനായിട്ട് ഇത് ഏറ്റവും ഭംഗിയായിട്ടുള്ള പ്രോഡക്ട്സ് തന്നെയാണ് പുലിക്കാട്ടിൽ ഹാൻഡിക്രാഫ്റ്റ്സിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഇവർ രണ്ടുപേരുമാണ് ഇത് തേക്കിലാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഈ കുതിര ഇതിനൊരു ബേസ് ഉണ്ട് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഒന്നുകൂടി ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ സൈസും അതിൻ്റെ ഫിനിഷിങ്ങും ആ ഒരു ഗ്ലേസിങ്ങും ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അത്രയും ഭംഗിയായിട്ട് അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് തേക്കിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ തൊട്ടിപ്പുറത്ത് നമുക്കൊരു ആനയെ കാണാം ഒരുപാട് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ പല വർക്ക് ഇപ്പം നെറ്റിപ്പട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് റോസ് വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് റോസ് വുഡിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ആനയാണ് അപ്പോൾ ഇതിൻ്റെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് പല വലുപ്പത്തിൽ നമുക്ക് ആനകളാണെങ്കിലും കുതിരകളാണെന്നുണ്ടെങ്കിലും സിംഹം ഒട്ടകം അങ്ങനെ ഈ എല്ലാ ജീവജാലങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പല സംസ്കാരങ്ങളിൽപ്പെട്ട ഉൽപ്പന്നങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ഉൾപ്പെടെ അതൊക്കെ ഭയങ്കര രസമായിട്ട് വുഡിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലോർ കൂടി ഉണ്ട് അതിൻ്റെ മുകളിലെ കാഴ്ചകൾ കൂടി ഞാൻ കാണിച്ചു തരാം ഇവിടെയാണ് ക്യാപ്പൊക്കെ ഇരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ ശരിക്കും പറയുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളിതൊന്നും വന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ എത്രയോ കലാകാരന്മാരുടെ ഒരു കരവിരുത് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പല സംസ്കാരങ്ങൾ പല കാലഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാത്തരം സാധനങ്ങളും ഇതിനകത്തുണ്ട് എത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതൊക്കെ ശരിക്കും വ്യത്യസ്തമേറിയ സംസ്കാരങ്ങളും ഓരോ വിശ്വാസങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഒരു ചരിത്രം ശരിക്കും നമുക്കിവിടെ വന്നാൽ മനസ്സിലാക്കാൻ പറ്റും പല കാലഘട്ടങ്ങളിലൂടെയുള്ള ചരിത്രപരമായിട്ടുള്ള എല്ലാ സൂക്ഷിപ്പുകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതിൻ്റെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുമുണ്ട് ഒരു വേരിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കുതിരയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതൊക്കെ ശരിക്കും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓരോ ഐഡിയകളാണ് ഈ ഗിറ്റാർ ഇതൊരു യുണീക്ക് പീസാണ് കേട്ടോ പല രീതിയിൽ നമ്മൾ ഗിറ്റാർ കംപ്ലീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് വുഡിൽ തന്നെ പക്ഷേ ഇത് ഭയങ്കര ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇത് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല സൈസിൽ നമുക്കിതിവിടെ കിട്ടും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കാരണം ഇത് വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഒന്ന് വേറെ തന്നെയാണ് പിന്നെ ഇതേ ഒരു ബട്ടർഫ്ലൈ ഉണ്ട് ഇവിടെ നല്ല രസമുണ്ടല്ലേ ഇൻട്രസ്റ്റിംഗ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതേ കണ്ടോ ഇത് എന്ത് കാണുമ്പോഴും നമുക്കൊന്ന് എടുത്തു നോക്കാനായിട്ടുള്ളൊരു സ്വഭാവം അതെനിക്ക് മാത്രമല്ല ഒരുവിധം എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ കുറേയൊക്കെ നമുക്ക് അതിൻ്റെ ഒരു വെയിറ്റ് കാരണം പറ്റില്ല പല വിളക്കുകൾ നമുക്ക് കാണാം പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള വിളക്കുകൾ ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിലിംഗ് ഇവിടെയുണ്ട് കണ്ടാലും കണ്ടാലും മതി വരാത്ത ഞാനിപ്പോഴേ നിങ്ങൾക്കൊരു മാജിക്ക് കാണിച്ചു തരാം
അടിപൊളിയുണ്ടല്ലേ. വഞ്ചികളും പായ്ക്കപ്പലുകളും അത് ചെറുത് വലുത് പല സൈസിൽ പല രീതിയിൽ പല ഡിസൈനുകളിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പീസുകൾ അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ വരുന്ന പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർക്ക് വലിയൊരു സമ്പാദ്യമാണ്. അതുപോലെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്കിവിടെ കാണാം കണ്ടോ. അങ്ങനെ കുറേ ഇത് നമുക്ക് ഒരു ഒരു പീസിനെ കുറിച്ച് നമുക്ക് ഒരു വലിയ കഥ തന്നെ പറയാനുണ്ടാവും. ഒത്തിരി സമയം വേണം. ഒരു വീഡിയോക്കകത്ത് നമുക്ക് ഉൾപ്പെടുത്തുന്നതിന് കുറേ പരിമിതികളുണ്ട്. അതേ കണ്ടോ മുറം, അതിൻ്റെ ഒരു വേറൊരു പാറ്റേൺ, കുറച്ചും കൂടി നന്നായിട്ട് ഒരു ഒരു ബാലൻസിങ് ചെയ്യാനായിട്ടുള്ള ഒരു പൊസിഷനൊക്കെ കൊടുത്തിട്ട്. അതുപോലെ തന്നെ വേരിൽ ചെയ്തിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ ഒരു വേരിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ടോമി പുലിക്കാട്ടിൽ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ പുലിക്കാട്ടിൽ ഗ്രൂപ്പിൻ്റെയും ഫുമയുടെ പ്രസിഡൻ്റ് ഒന്ന് പരിചയപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം അദ്ദേഹത്തെ. അപ്പം ഇതാണ് നമ്മുടെ ടോമി പുലിക്കാട്ടിൽ ടോമി സാറ്. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. പല വേദികളിലും പല പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫുമയ്ക്ക് വേണ്ടി പല സന്ദർഭങ്ങളിൽ എനിക്ക് കാണാൻ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ്. ഇവിടെ ഒരു ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഇത്രയും ഞാൻ നേരത്തെ പറയായിരുന്നു, ഒരു പ്രൊഡക്റ്റിൽ തന്നെ നമുക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. എപ്പോഴാണ് സാർ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്? ശരിക്കും 39 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലേ. അപ്പൊ എവിടെയൊക്കെയുള്ള കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോ? ഇതിപ്പം 7 രാജ്യത്തിലുള്ള കളക്ഷൻ. 7 വൻകരകൾ. 7 വൻകരകളിലുള്ള എവിടെ പോയാലും വെറൈറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണേലും അവിടെ നിന്ന് കൊണ്ടുവരിക, അത് മാത്രമാണ് നമ്മുടെ ഒരു ഉദ്ദേശം അല്ലേ. എവിടെ അത്ര പോയാലും ഒരു പാക്കറ്റ് എങ്കിലും ഇല്ലാത്ത അവിടുത്തെ ഒരു സാധനം ഇല്ലാതെ വരാറില്ല. എവിടെ പോയാലും കൊണ്ടുവരാം. ചില അതിനൊരു ക്രേസ് ഉള്ളത് കാരണം അതൊക്കെ നമ്മൾ കൊണ്ടുവരും. കൊണ്ടുവരും വെച്ചാൽ വെറൈറ്റി കിട്ടുക എന്നുള്ളതും അതിനോടുള്ള താല്പര്യം കൂടുതലുള്ള. ഇപ്പം എനിക്ക് തടി കൊണ്ട് കാറ് വരെയുള്ളതാണ്. അന്നേരം ആ ഒരു തടിയോടുള്ള ക്രേസ് അത് ഹാൻഡിക്രാഫ്റ്റ്സിലേക്ക് മാറി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അതെവിടെ കണ്ടാലും അതിനാ നമുക്ക് കൊണ്ടുവരണം എന്നുള്ള മനസ്സിലൊരു ഭയങ്കര ഒരു താല്പര്യമാണ് കേട്ടോ. സാറ് ഭയങ്കര ജെന്യുവിൻ ആയിട്ട് ഇത് ശരിക്കും ഒരു പാഷനാണ്. ഇപ്പൊ പറഞ്ഞ പോലെ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാൻ സാർ തയ്യാറാണ്? അവിടെ ഒരു സംഭവം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വാങ്ങിക്ക കൊണ്ടുവരിക, ഇവിടെ പുലിക്കാട്ടിൽ ഹാൻഡിക്രാഫ്റ്റ്സിൽ അത് കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് എല്ലാ രാജ്യത്തിലും ഉള്ള പ്രൊഡക്ട്സ് ഇവിടെ കിട്ടുന്നുണ്ട്. ധാരാളം ആളുകൾ വരുന്നുണ്ട് അല്ലേ. ധാരാളം. ഇപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് ഇച്ചിരി മോശമാണ്. അല്ലാത്ത സമയത്ത് ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള ചോയ്സ് ഉണ്ടല്ലോ. ഏത് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ആ ഒരു വെറൈറ്റി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. 4 ഷോറൂം നമുക്ക് ഇവിടെ ആലപ്പുഴയിൽ തന്നെയുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പ്രാവശ്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇല്ല എന്ന് പറയുന്ന സാധനം എന്താണേലും അടുത്ത പ്രാവശ്യം നമ്മൾ എവിടെ നിന്നാണേലും അത് കളക്ട് ചെയ്യാനും അവർക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ അവർക്കും ഒരു തൃപ്തിയും നമുക്കും ഒരു സന്തോഷം. നമ്മുടെ അവിടെ വന്ന് കിട്ടാതെ പോകുക എന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ട്. അത് അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മള് അത് അതില്ല, സ്റ്റോക്കില്ല, അങ്ങനെ പറയില്ല. സാധാരണ കേസിൽ ഇല്ല, പിന്നെ റെയർ കേസിൽ നമ്മുടെ ഇല്ല. എന്തായാലും നമ്മള് സ്റ്റോക്ക് ചെയ്ത് വരുത്തിക്കും. അങ്ങനെയൊക്കെ ഒരു മോഡൽ തന്ന അതുമല്ല, നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പ് ഉള്ളത് കാരണം ഉടനാണെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുകയല്ലേ. പോലും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള ഏത് ഐറ്റം പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കാനുണ്ട്. പറ്റും. ഞാനിവിടെ കണ്ടു സർ, ഇപ്പോൾ ഒരു ഒരു ചവിട്ടി അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ് അതുവരെ വുഡിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായ ഒരു കരവിരുന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സാറിൻ്റെ വീടൊരു എക്സ്പോ സെൻറ്റർ പോലെ തന്നെയാണ്. ഞാൻ വേറൊരു എപ്പിസോഡിൽ അത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഹൗസ് ബോട്ട് ഉണ്ട്. അതൊക്കെ ഭയങ്കര ഒരു സിഗ്നേച്ചർ യുണീക്കായിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. എന്തായാലും റെമീസ് വണ്ടർ വേൾഡ് എന്ന എൻ്റെ ചാനലിൽ പുലിക്കാട്ടിൽ ഹാൻഡിക്രാഫ്റ്റ്സിനെയും സാറിനെയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്താൻ പറ്റിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് സർ. താങ്ക്സ് ലോട്ട്. അങ്ങനെ പുലിക്കാട്ടിൽ ഹാൻഡിക്രാഫ്റ്റ്സ് ആലപ്പുഴയുടെ സ്വന്തം സ്ഥാപനം, അവിടെയാണ് റെമീസ് വണ്ടർ വേൾഡിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനായിട്ട് എത്തിയത്. എല്ലാവർക്കും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇനി ആലപ്പുഴ വഴി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരിക. അതല്ല, ഇങ്ങോട്ടേക്ക് ഒരു പ്ലാൻ ഇട്ട് വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ യാത്ര ഒരിക്കലും നഷ്ടമാവില്ല. അത്രയും അധികം കാലഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. റെമീസ് വണ്ടർ വേൾഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഫ്രം റെമീസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.